പ്രശസ്ത മിമിക്രി താരവും സിനിമാ നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 38-കാരിയായ പൂഴിക്കാട് സ്വദേശി ആശയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭാര്യയെ കാണാനില്ലെന്ന് ഉല്ലാസ് പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ ആയിരുന്നു വീട്ടിലെ മുകളിലെത്തിയ നിലയിലെ മുറിയിൽ ആശയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശയും മക്കളും കഴിഞ്ഞ ദിവസം രാത്രി മുകളിലെത്തിയ നിലയിലായിരുന്നു കിടന്നിരുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് ഉല്ലാസ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശ ജീവനൊടുക്കിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഉല്ലാസും ഭാര്യയും തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. മിമിക്രി വേദികളിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് ഉല്ലാസ് പന്തളം. എന്നാൽ താരത്തിന്റെ കുടുംബജീവിതം സ്ക്രീനിൽ കാണുന്നത് പോലെ അത്ര സന്തോഷകരമായിരുന്നില്ല. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിൽ ശ്രദ്ധേയനായ ഉല്ലാസ് മിനി സ്ക്രീനിൽ ശ്രദ്ധേയനായതോടെയാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത്. ഇതിനോടകം 40-ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം അടുത്ത കാലത്താണ് പുതിയ വീട് വെച്ച് താമസം മാറിയത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു സൈക്കിളുമായി പത്തനംതിട്ടയിലും മറ്റു പരിസരങ്ങളിലും ക്ഷേത്രങ്ങളിൽ നടന്നിരുന്ന ഉത്സവ പരിപാടികൾ കണ്ടുകൊണ്ടാണ് ഉല്ലാസ് മിമിക്രി രംഗത്തേക്ക് കടന്നു വരുന്നത്. നീലലോഹിതദാസ് എന്നായിരുന്നു അച്ഛൻ കുഞ്ഞായിരുന്നപ്പോൾ മകന് നൽകിയ പേര്. എന്നാൽ പിന്നീട് ഈ പേര് മാറ്റി ഉല്ലാസ് എന്നാക്കുകയായിരുന്നു. സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം ഉല്ലാസ് പന്തളം എന്റർടൈൻമെന്റ്സ് എന്ന ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാറുണ്ട്. ഭാര്യയെ കാണാനില്ലെന്നറിയിച്ച് ഉല്ലാസ് തന്നെയായിരുന്നു പോലീസിനെ വിളിച്ചത്. തുടർന്ന് പോലീസ് എത്തി നടന്ന പരിശോധനയിലാണ് വീടിന്റെ മുകളിൽ തന്നെ മരിച്ച നിലയിൽ ആശയെ കണ്ടെത്തിയത്.